പാവപ്പെട്ട വയസ്സിൽ വീട് വയ്ക്കുമെന്ന ഇന്നാളൊരാൾ കൈനോക്കി പറഞ്ഞ. പിന്നെ 40 വയസ്സ് വരെ ശുക്രദശ. അപ്പൊ ലോട്ടറി അടിക്കുമല്ലോടാ. അത്ര വലിയ അതിമോഹമൊന്നും എനിക്കില്ല, ജീവിച്ചു പോണം. എന്റെ രമണിക്കൊരു വിഷമവും ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവൾ ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. ദൈവം സഹായിച്ച് ഇതെല്ലാം നടക്കും ചന്ദ്രേട്ടാ. ജീവൻ പോയാൽ ഇത് ഞാൻ നടത്തും. നിങ്ങൾ രമണിയേക്കാ കഷ്ടമാണല്ലോ, വെറുതെ വയറു വാട്ടണ്ട, ഇത് കുടിക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, ഇത് പിടിക്ക്. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കിടന്നോളൂ, പേടിയാണെങ്കിൽ പറ, ആരെങ്കിലും കൂട്ടുവിടാം. ഞാൻ പോണു. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. മേപ്പുള്ളിക്കാരുടെ പറമ്പ് നിറച്ചും പാമ്പാ. ഏയ്, നിങ്ങൾ പോയില്ലേ? വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഹലോ, രവിയുടെ കൂട്ടുകാരനല്ലേ? അന്ന് ഞാൻ കണ്ടു. എവിടെയാ നാട്? നാടില്ല. നീ പേരുണ്ടോ? ആവോ ഉണ്ട്, ചന്ദ്രൻ. ചോദിക്കണതിൽ വിഷമം തോന്നരുത്. രവിയുടെ കൈ കുറച്ച് കാശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ശരിയായിരിക്കും. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? രാജമേ, പറ്റു വൈകിട്ട് തീർക്കാം. തീർത്തേക്കണം. എന്ന് പോവും? ഉടനെ ഇല്ല, ഇത്തിരി കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ടേ പോവും. ഇവിടെ വണ്ടിക്ക് സ്ഥിരം പണി വല്ലതും കിട്ടും? പണിയൊക്കെ കിട്ടും. പുഴയിൽ മണലല്ലേ കിടക്കണേ, ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ. സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ, പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത്. സണ്ണിച്ച മുതലാളി വഞ്ചിപ്പരയിലുണ്ട്, അതാ അവിടെ. നീ അവളോട് പറഞ്ഞില്ലേ? പറഞ്ഞു, ഇപ്പൊ വരാൻ പറ്റില്ലെന്ന്, ആളുകൾ കാണുമെന്ന്. പിന്നെ ആളുകളുണ്ടാകും വിഴുങ്ങും, ഇവറ്റകളുടെയൊക്കെ ഡിമാൻഡ് കാണുമ്പോഴാ. എങ്ങനെയുണ്ട്? മോശമല്ല. വണ്ടിക്ക് കുറച്ചു ദിവസത്തേക്ക് എന്തെങ്കിലും പണി കിട്ടിയേ കൊള്ളായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? അങ്ങനെയില്ല, കുറച്ചു ദിവസം. ചന്ദ്രൻ അല്ലേ പേര്? അതെ. മണല് തരാം, വല്ല പാർട്ടി ഉണ്ടോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഒരു കാര്യം ചെയ്യ്, ലോൺ എടുത്തു. ടൗണില് മാത്യു പോൾ എന്നൊരു ആളുണ്ട്, ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. കോൺട്രാക്ടറാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഓ, ഇവൻ ലോഡ് കയറ്റി കൊടുക്കാൻ പറ. എന്താടാ ലോഡ് കയറ്റി കഴിഞ്ഞു? ഇവിടെ എന്തൊക്കെ കച്ചവടാണ് ഉള്ളത്? മൂക്ക് മുട്ട കേറ്റിട്ടുണ്ടല്ലോ. കേറ്റിട്ടുണ്ട്. അത് നിനക്കെന്താണ്? കോഴിത മൂക്ക് മുട്ട കേറ്റിട്ടുണ്ട്. നിനക്ക് ഒന്നും എന്നെ ഒരു വിലയില്ലേ? ഒരു ചായ ചോദിച്ചാൽ, ഒരു കഷ്ണം പുട്ടി ചോദിച്ചാൽ നീ വലിയ മുതലാളിച്ചാവും. പെണ്ണുങ്ങളായ നിലത്ത് നിൽക്കണം, അധികം കിടന്ന് തുള്ളരുത്. ഗോവിന്ദ, മര്യാദക്ക് വീട്ടിൽ പോ, ഇത് രാജമ്മയാണ്. അറിയാം, കണ്ണിനൊരു കുഴപ്പമില്ല. വഴിയിൽ മാറി കള്ളു കുടിച്ച വയറ്റി കിടക്കണം. ശരീരം കേടാക്കാണ്ട് നീ നിന്റെ കാര്യം നോക്കി പോടാ. അത് വേണ്ട, പേടിപ്പിക്കല്ലേ. ഇത് ബ്രാൻഡി ഷാപ്പോ അതോ ചായക്കടയോ എനിക്ക് ഇപ്പറിയണം. കാശുണ്ടെങ്കി ഒന്നൊരു ബെഗ് അടിച്ചിട്ട് പോടാ. എടോ നായരെ, തനിക്ക് വേണമെങ്കിൽ മോന്തിച്ച് പോവാൻ നോക്ക്. ഓ, ഒരു ക്ഷണിക്കല്. ഗോവിന്ദ,
ഞാൻ നല്ല സ്വഭാവത്തിന് പറയുന്ന കോടയിറങ്ങി പോടാ. അങ്ങനെ അങ്ങ് പോയാലല്ലേ ഞാൻ വന്നത്. അത് വിട്, വേണ്ടി വന്നാൽ നിന്റെ കൂടെ കടന്നിട്ട് ഞാൻ പോവും. എനിക്ക് ആരും ചോദിക്കാനില്ലാത്തല്ലേ. വഞ്ചിക്കാരൻ മാപ്പിള നിനക്ക് വയറ്റിലുണ്ടാക്കിട്ട് കടന്നു കളഞ്ഞത്. ഒരാളിന്റെ സങ്കടം പറഞ്ഞോണ്ട് വന്നിട്ടില്ല. പെട്ടി കണ്ണു തുറക്കണതിന് മുമ്പ് അതിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ തേവടി തന്നെ. എനിക്ക് വെള്ളം ചൂടാക്കാൻ വരണ്ടടാ. നീ ആരാടാ? പോലീസാ? അതെ മൈസാട്ടാ? നാവടക്കടി. മോന്റെക്ക് തൊഴിലാണെങ്കിൽ വണ്ടി കൊണ്ട് പോടാ. എന്തോടെ പോടാ വേണ്ടി. നാട്ടുകാരുടെ കുഴപ്പ. ചുണയുടെ ആമ്പിള്ളേരെ നാട്ടിലഞ്ഞിട്ടാ, അല്ലെങ്കിൽ നാവിക്കിട്ട് ചവിട്ട് കൊടുത്ത പിന്നെ മിണ്ടരുത്. ആൺകുട്ടി വന്നിരിക്കുന്നു. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി നോക്കണം. നാളാവില്ല ഇവിടെ സംസാരിക്കാൻ. കഴുത്തിന് ചുറ്റും നാക്ക. ആൺകുട്ടി വന്നിരിക്കുന്നു. ആരുടെ അടുത്ത്? രാജമ്മയുടെ അടുത്ത്. അവൾ ആരാ മോള്? അവളൊരാട്ടാട്ടിട്ട് അവന്റെ കണ്ണും തല ചുറ്റിപ്പോയിണ്ടാവും. കളിക്കാൻ കണ്ടൊരു പെണ്ണേ. നമ്മുടെ സണ്ണിച്ചൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. സണ്ണിച്ചന്റെ അപ്പൻ സാക്ഷാൽ കൊച്ചുവർക്കി മുതലാളി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല. എന്നിട്ടല്ലേ എങ്ങാണ്ടൊന്ന് വന്ന ഒരു പീറ അവളെ നിലക്ക് നിർത്താൻ പോണേ. മൂക്കിന് താഴെ രോമം കളിച്ചുകൊണ്ട് മാത്രാണാവൂല, ചങ്കൂറ്റം വേണം. ചന്ദ്രൻ അതുണ്ടോന്ന് കാണിച്ചു തരാം. തളർന്നു പോകുന്ന പെണ്ണാടി നീ. വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. തണുപ്പത്ത് വണ്ടി കിടക്കണ്ട. ഞാൻ ഈ അറിയത്തെ ഒരു കട്ടിൽ മേടിച്ചിടാം. അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കം വരില്ല. പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും. എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ? ഇവിടെ ഇത്ര കടമുണ്ട്, അത് തീർത്തിട്ട് വേണം. ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്ന വരില്ല. തോന്നിയ ഒരു പോക്ക. കേട്ടില്ലേ, അവൻ പോവാന്ന്. പിന്നെ പോണ്ടേ? നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം? പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിയും പുതൊക്കെ വേണം. അതെങ്ങനെയാ? പൂങ്കണ്ണീര് തുറന്നുള്ള സമയമില്ല.
വേണ്ട, പെട്ടകത്തെയും കൂടാലൊന്നും എടുക്കണ്ട. കൂലിക്കതെല്ലാം ആളെ വിടുമ്പോ മിടുക്കന്മാരെ വിടണം. കണ്ട ഊച്ചാളികളെയൊക്കെ വിട്ടാലുണ്ടല്ലോ, വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും. ഞാനാരെയും വിട്ടില്ല. വേണ്ട, എല്ലാം എനിക്കറിയാം. പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ, ഇനി പല്ല് 32 താഴെ ഇടും. പെണ്ണിന്റെ സ്വഭാവം കുറേശ്ശെ പഠിച്ചു തുടങ്ങിയല്ലോ. പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. ഇന്നോ നാളെ ഞാനങ്ങ് പോവും. പിന്നെ ഇവറ്റേക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാ പോവില്ല. നല്ലോണം ജീവിച്ചു പോകാൻ നോക്ക്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ കടവിൽ എവിടെയെങ്കിലും നല്ലത്. നിങ്ങൾ പേടിക്കാതിരിക്കുന്നു, ഞാനല്ലേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് വാ. രാജമ്മേ, രാജമ്മേ, ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം. രാജമ്മേ, എന്താ നീ ആ വാതിലം തുറക്കുന്നു? നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നതാ. സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു. നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം. നിങ്ങൾ ഇങ്ങി കയറി വന്ന് എങ്ങോട്ടാ? നീ ആ വാതിലടഞ്ഞ് നിക്കാണ്ട് ഇച്ചിരി മിനിങ്ങാൻ വലുത് കൊണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ഇതെന്താ സത്രോ അല്ലെങ്കിൽ വേശ്യാലയോ? നിന്റെ ഒക്കെ വീട്ടിൽ കൊണ്ട് കയറ്റടാ. ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. കേറി വാടാ ചുണയുള്ളവന്മാര്. ഒരെണ്ണം മാനം മര്യാദയ്ക്ക് പോവില്ല. സണിച്ച നമുക്ക് പോവാം, വാടി. എടി, ഞങ്ങളുടെ ഒക്കെ കാരുണ്യത്തിലാ നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്, ഓർത്തോ. അയ്യാ, അല്ലെങ്കിൽ നീയൊക്കെ എന്നെ മൂക്കിൽ വലിക്കും. എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്നവളാ രാജമ്മ. എല്ലാരെയും ശരിക്കറിയാം. പോയി പണി നോക്ക്. ഇപ്പൊ എന്തായി സ്വന്തം നിന്നെ അടിക്കണ്ടേ? അഴുകേറി. എടി, നിനക്കൊരു ആപത്ത് വന്നപ്പോ ഞാനേ ഉണ്ടായുള്ളൂ. ഇപ്പൊ നാലാളുടെ മുന്നിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കി. നീ ചെവിയിൽ നുള്ളിക്കോ. നുള്ളി ചേച്ചി, മോന്തയ്ക്ക് വീക്കോ. ചേച്ചി ചേച്ചി, ഒരേട്ടാ വാടാ, ഇറങ്ങി പോരാ. പട്ടി തടിയൻ, ഇവനെയൊക്കെ ജീവനോടെ വെച്ചേക്കരുത്. കെട്ടിയ പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് കണ്ട തേവടിച്ചു പെണ്ണുങ്ങളെ കൊണ്ട് നടക്കുന്ന നാരികള്. ചന്ദ്രു, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടാനില്ല, പക്ഷെ വില അതിനെ കല്ലങ്ങ് താഴെട്ടേക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് വമ്പത്തരം കാണിക്കുന്ന മോശമല്ലേ വില ഇതാ, അല്ലേ തണിച്ച? നീ വലിയ ആളൊന്നും ആവണ്ട, നീ ഇവളുടെ അടുത്തല്ലേ ആണത്തം കാണിച്ചത്. ഞാനിങ്ങനെ പാത്തും പതുങ്ങി നിന്ന് കുഞ്ഞനം കുത്തുകയും കല്ലെടുത്തെറിയൊന്നല്ല ചെയ്തത്. കയ്യിൽ വെട്ടുകത്തിയും കൊണ്ട് നിൽക്കുമ്പോളാ ചെകിട്ടത്തൊന്ന് കൊടുത്തത്. ചോദിച്ചു നോക്ക്, അത് നിങ്ങളെപ്പോലെ ഊളത്തൊരുവായിട്ട് വന്നിട്ടല്ല. തണിച്ചും പോവാൻ നോക്ക്, അതാ നല്ലത്. ചെല്ലടാ. അപ്പോ എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഒത്തോ അനുഭവിച്ചോ? ഞാൻ അന്നേ പറഞ്ഞതാ. ആ എടാ കൊച്ചനെ, നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ. ഇപ്പൊ നിനക്കതല്ല, അലയെ പിടിച്ചിട്ട് മൂക്കേറിട്.
എവിടെ പോണ്ടേ? ഒന്ന് വേഗം വാ, രമണിക്ക് ദണ്ണ ഉളകി. എന്ത് ദണ്ണം? നിങ്ങൾക്കറിയില്ലേ? ഞാൻ എങ്ങനെ അറിയാനാ? പേറ്റുനോവ്. അതിപ്പോ ഞാനെന്ത് വേണം? നാണിത്തള്ള പഠിച്ച പണി 18 നോക്കി നടന്നില്ല, അവളെ ആശുപത്രി കൊണ്ടോണം. എനിക്ക് പറ്റുമൊന്നുമില്ല. ഏ, പറ്റില്ലെന്നോ? പിന്നെ ആരെയാ കൊണ്ടുപോവാ? ദേ, കളിക്കാനുള്ള കാര്യമല്ല കേട്ടോ, ഒന്ന് വേഗം വണ്ടിയും കൊണ്ട് വാ, അല്ലെങ്കിൽ അവള് ചത്തുപോവും. ഓരോ നാശങ്ങൾ കേറ്. ആ, നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകരകളടി. ഗുരുവായൂരപ്പ, ചന്ദ്രുവിനെ കാണാനില്ലല്ലോ, ആപത്തൊന്നും വരുത്തല്ലേ. ദേ, ചന്ദ്രു വരുന്നുണ്ട്, വേഗം മോളെ കൊണ്ട. മോനെ ചന്ദ്രു, വണ്ടി ഒന്ന് നിർത്ത്. അയ്യോ, എന്റെ കോഴിക്കൂട് അടച്ചില്ലല്ലോ, പട്ടി പൂച്ചി എടുത്തിട്ട് പോലല്ല. എന്റെ ഭഗവതി, ആരുമില്ലാത്ത ഒരാണേ ഒന്നും വരുത്തല്ലേ. കൊച്ചമ്മ സമാധാനായിട്ടിരിക്കും, ഒന്നും വരില്ല. കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. ദേഹി മരുന്ന് കൊണ്ടുവരണം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഈ രാത്രി ഇത് എവിടെയാ കിട്ടുക? അത് ഞാനെങ്ങനെ അറിയാനാ? കിട്ടുന്നിടത്തുനിന്ന് കൊണ്ടുവരണം. ഇവിടെ ഒരു മൂശയട്ട മൂന്ത. ഏയ്, ഏയ്, എന്താടി ശല്യം? നിങ്ങൾ ആള് കൊള്ളാലോ, അവിടെ ഒരു പെണ്ണ് ചക്രശ്വാസം വലിക്കുന്നു, ഇവിടെ ഒരാ കൊടുക്ക തുറക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? അവിടെ ഒന്ന് കാവലിരിക്കണോ? അതൊന്നും വേണ്ട. ദാ, ഈ മരുന്നൊന്ന് വേഗം വാങ്ങിച്ചോണ്ട് വാ. ഈ പാതിരാത്രിയിലോ എവിടെ കിട്ടാനാ? കിട്ടുന്നിടത്തുനിന്ന്. എനിക്ക് പറ്റില്ല, മരുന്നില്ലാണ്ട് പറയാൻ പറ്റാ മതി. ഈ മരുന്നില്ലാണ്ട് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. മനുഷ്യന്മാർക്ക് പറ്റുന്ന ഓരോ പറ്റ്. വല്ല 10,000 കൊടുത്തിട്ട് പോയാ മതിയായിരുന്നു, പേരെയും ബംഗ്ലാവ് ഉണ്ടാക്കാൻ നിന്നതാ. അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവുമായിരുന്നോ? ഒരു കാര്യം എനിക്ക് പിടികിട്ടി, വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളൂ ഈ മുരപ്പത്തരം. പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു, അത് പട്ടുപോലെയാ. രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടെ നിന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ, പെൺകുട്ടിയാ. ആദ്യത്തെ മോളാ, ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും, കടയിൽ അച്ചക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എൻ്റെ കൂടെ പോരും, കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം, വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും ഉള്ളോ? ആ, ഒരു തരം കിറുക്ക്. എനിക്ക് എന്തൊരു കൊതിയാന്നോ, ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോയാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും. ആ വഞ്ചിക്കാരൻ മാപ്പിള വരില്ല, വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല, ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല, പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റവും ഇല്ല, കൊല്ലണോ എല്ലാറ്റിനെയും.
ചിരിച്ചോ, അതല്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി, കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കായിരുന്നിട്ടും ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട, നീ പോവാ. നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു, പണ്ടങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടി നിന്ന് കുടിച്ചോളാം. കേറിയത് വേറൊരു കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്ക? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ, ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചും ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം, അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്. കള്ളക്കരച്ചില്. നിന്റെ ആരാടി ചത്തെ? നീ എന്തിനാ വലിഞ്ഞേറി പോയത് അങ്ങോട്ട്? വേറെ ആരെയും കാണാനല്ല, ആരെയും വലവീശി പിടിക്കാനല്ല. ആ കുഞ്ഞ്, കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ. നിന്റെ പഴയ സ്വഭാവം നല്ലത്. ഈ കണ്ണീരും കൈയും നിനക്ക് ചേർച്ചയല്ല. എല്ലാം മാറ്റിയെടുക്കല്ലേ? ആരെ? ഇയാള്. ഞാനോ? ഞാനൊരു പെണ്ണാ. ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, തല്ലുകൊള്ളാൻ, വെച്ചു വിളമ്പാൻ. തിരിച്ചു പോകുമ്പോ എന്നെയും കൊണ്ടുപോ. പഴയ സൂക്കേട് വീണ്ടും തുടങ്ങിയോ? പ്രേമം, എനിക്ക് പ്രേമം ഒന്ന് കേൾക്കുന്നതേ കലിയ. എന്നോടും? നീ അറ ശീലാവതി. ചന്ദ്രേട്ടനാണോ? അല്ല, ഒന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടോളം പറയായിരുന്നു. വേഗം പോയ്ക്കോ, എങ്ങോട്ടെങ്കിലും പോയ്ക്കോ. എന്തേ? അവര് ടൗണിൽ നിന്ന് കേടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ കൊണ്ടുവരട്ടെ? ചാവ നിനക്ക് അത്ര പേടിയാ? എനിക്ക് പേടിയില്ല, പക്ഷേ ഈ ആള്. ഞാനോ? എന്നായാലും ചാവണ്ട ഡി, അത് പെട്ടെന്നാവണം. വീട്ടിൽ നിന്ന് അരയിപ്പിക്കരുന്ന് മാത്രമേ ഉള്ളൂ. അതുകൊട്ടെ, നീ പോരുന്നു എൻ്റെ കൂടെ.
എന്താടി മെഴിച്ചു നിക്കണത്? നാളെ ഞാൻ പോവാ, ഇഷ്ടമുണ്ടെ പറഞ്ഞോ, വരുന്നോ? അക്കരെ ശിവന്റെ അമ്പലത്തിൽ കൊടി കയറിയിട്ടുണ്ട്, ആ പൂതി കൂടെ തീർക്കണോ? എന്റെ കൂടെ പോന്നാ പിന്നെ ചെണ്ടപ്പുറത്ത് കോലി വീഴുന്നിടത്തൊക്കെ പോവാന്ന് കരുതണ്ട, മര്യാദ കടങ്ങി ഒതുങ്ങി കുടുംബത്തിരുന്നോളൂ. Thank you.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരൂ. ഇല്ല, കൊണ്ടുവന്നാലും അടക്കാൻ. മുനിസിപ്പാലിറ്റിയുടെ ശവപ്പറമ്പ് ടൗണില്. വേണ്ട, എനിക്ക് മണ്ണുണ്ട്.